ഇന്ത്യയോട് കളിക്കല്ലേ കളിക്കല്ലേ എന്ന് പാകിസ്ഥാനോട് എത്ര വട്ടം പറഞ്ഞാലും മനസ്സിലാകില്ല. ഇന്ത്യൻ നയതന്ത്രത്തിൽ വീർപ്പുമുട്ടുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അല്ല, മോദി നയതന്ത്രത്തിൽ വീർപ്പുമുട്ടുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. യൂറോപ്യൻ പാർലമെന്റിലെ 51 രാജ്യങ്ങളാണ് പാകിസ്ഥാനെതിരെ താക്കീതുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം പറയുന്ന പാകിസ്ഥാൻ ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും അടക്കം പാകിസ്ഥാനിലിട്ട് പീഡിപ്പിക്കുകയും മതം മാറ്റുകയും ചെയ്യുകയാണ്. ഇനി ഇങ്ങനെ തുടർന്നാൽ പാകിസ്ഥാന്റെ കൈകൾ രണ്ടും വെട്ടിയെടുക്കുമെന്നാണ് 51 രാജ്യങ്ങളും ചേർന്ന് ഒരുമിച്ച് പറയുന്നത്. പാകിസ്ഥാന് കർശന മുന്നറിയിപ്പുമായി 51 ലോകരാഷ്ട്രങ്ങൾ. യൂറോപ്യൻ പാർലമെന്റിലെ 51 അംഗരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കത്തയച്ചത്. പാകിസ്ഥാനിൽ തുടരുന്ന ന്യൂനപക്ഷ ധ്വംസനം ഉടൻ നിർത്തലാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതമാറ്റം നടത്തുന്നുവെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് ശ്രമിക്കുന്ന സംഘങ്ങൾക്ക് തടയിടണം. ഇത്തരം ധ്വംസനങ്ങൾ നിർത്തലാക്കിയില്ലെങ്കിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക സഹായം പൂർണ്ണമായും നിർത്തലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വർഷം തോറും 1000 പെൺകുട്ടികൾ ഇങ്ങനെ മതമാറ്റപ്പെടുന്നുണ്ടെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പാക് സർക്കാരിന്റെ സഹായത്തോടെ ഭീകരവാദ സംഘടനകൾ സജീവമാകുന്നതും ആരോപിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകരരെ വളർത്തുകയാണെന്ന ഇന്ത്യൻ വാദത്തെ ഇത് ശരിവെക്കുന്നു. നേരത്തെ 2 ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാനിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഇന്ത്യൻ നിലപാട് അംഗീകരിക്കുന്നതാണ് 51 രാജ്യങ്ങളുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.